എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. CPM പ്രവർത്തകനായിരുന്ന സജീവൻ അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂരിലെ ഉഴുവത്ത് കടവിൽ നടന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, KM സലീം, MS വിനയകുമാർ, DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹാഷിഖ്, CPM കാവിൽക്കടവ് ബ്രാഞ്ച് സെക്രട്ടറി അഷറഫ് എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ കവിത വേദനയോടുകൂടി തന്നെ വേദനയാണല്ലോ. നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. നമുക്കാണ് കൂടുതൽ വേദന എന്നൊന്നും ആരും ബാധിക്കരുത്. കവിതയോളം വേദന നമുക്ക് ആർക്കും ഉണ്ടാവില്ല. കവിത വേദനയോടുകൂടി തന്നെ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മുടെ ഈ എല്ലാ അനുശോചന പ്രവർത്തനവും അനുസ്മരണവും രാഷ്ട്രീയമാണ്. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവർ വീട്ടിൽ ഇടപെടുന്നതും രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും. അതിന്റെ പ്രത്യേകത അവ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് സജീവന്റെ ഓർമ്മകളെ നാം എവിടേക്കാണ് ഘടിപ്പിക്കുന്നത്? സജീവന്റെ ഓർമ്മകളെ, സജീവന്റെ രാഷ്ട്രീയത്തെ നാം പുതിയ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് കെണിക്കുകയാണ് ചെയ്യുന്നത്. ആ പുതിയ കാല രാഷ്ട്രീയം എന്ന് പറയുന്നത് പഴയതിന്റെ ഒരു ആവർത്തനം കൂടിയാണ്. അതിന് പുതുമ എന്ന് പറയുന്നതേ ഉള്ളൂ. പഴയത് എന്ന് പറയുന്നത് വളരെ വളരെ പഴയതാണ്. വളരെ വളരെ പഴയതെന്ന് പറഞ്ഞാൽ മനുസ്മൃതിയുടെ കാലം എന്ന് പറഞ്ഞാൽ അത്രയേറെ പഴയതാണ്. അത്രയേറെ പഴയ മനുസ്മൃതിയുടെ കാലത്തിനെ പുനർജനിച്ച് വളർന്നു വന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം, ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കയ്യിൽ നിന്ന് ജനാധിപത്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമൊക്കെ രണ്ടാമതോ മൂന്നാമതൊക്കെ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? വല്ലാതെ പരിക്ക് പറ്റി കിടക്കണം ആ ജനാധിപത്യം. വേണമെങ്കിൽ ഒരു ഊർജ്ജശ്വാസം വലിക്കുന്നുണ്ട്. അതിന്റെ ഏങ്ങലൊക്കെ നമുക്ക് കേൾക്കാം. ഗാന്ധിയുടെ കണ്ണുനീര് കാണാം, നെഹ്റുവിന്റെ ഗദ്ഗതം കാണാം, അതേമാതിരി തന്നെ പട്ടാഭി സീതാരാമ റെഡ്ഡിയുടെ കലശലായ വേദന കാണാം. നമ്മുടെ സമൂഹത്തിലെ ഭഗവത് സിംഗ്, രാജഗുരു, സുഖദേവിന്റെ എല്ലാം അശരണമായിട്ടുള്ള, അശരീരി പോലെയുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കാം.